അപ്പൊ നമ്മൾ പറയും ആരിഫ് ഏ എനിക്ക് മനസ്സിലായില്ലല്ലോ, എന്റെ വാപ്പിമ്മിയൊന്നുമല്ല, പിന്നെ ആരാ മനസ്സിലായിട്ടില്ല. ഫയഖൂൽ, അയാൾ പറയുന്നു, അന സാഹിബുക്കൽ ഖുർആൻ, അന സാഹിബുക്കൽ ഖുർആൻ അല്ലദീ അൽമഅതുക ബിൽ ഹവാജിർ വഅസ്ഹർതു ലൈലക. അല്ലാ, ഞാൻ ആരാന്നറിയോ, ഞാൻ നിന്റെ സുഹൃത്തായ ഖുർആനാണ്, ഞാൻ നിന്റെ സുഹൃത്തായ ഖുർആനാണ്. നട്ടുച്ച നേരത്ത് നിനക്ക് ദാഹം നൽകിയ, രാവുകളിൽ നിന്റെ ഉറക്കമൊഴിപ്പിച്ച ഞാൻ. ദാഹം വന്നിട്ട് നമ്മൾ എന്താക്കി, അങ്ങനെ ഓതി ഖുർആൻ, അങ്ങനെ ഓതി പഠിച്ചു അല്ലേ. രാവുകളിൽ രാവേറെ ചെന്നിട്ടും ഉറക്കമൊഴിച്ച്, ഉറക്കം തോങ്ങുന്നുണ്ട് എന്നിട്ടും ഉറക്കമൊഴിച്ച് ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്തവരെ നമ്മുടെ മുമ്പിലേക്ക് അതാ ഖബർ പൊട്ടിപ്പിളർന്നു വരുമ്പോൾ, പൊട്ടിപ്പിളർന്ന അല്ലാഹുവിലേക്ക് നാം ഓടുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഖുർആൻ. നമുക്ക് വേണ്ടേ ആ ഖുർആൻ? അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിച്ചു, എന്തൊരു സമാധാനമായിരിക്കുന്ന ഒരാൾ, ഒരു അപരിചിതമായ സ്ഥലത്ത്, ആരും ഇല്ലാത്ത സ്ഥലത്ത് ഒരാൾ അറിയുന്ന ഒരാളുണ്ടായ എന്തൊരു രസ അല്ലേ, മനസ്സിനൊരു സുഖം അല്ലേ. അങ്ങനെ അറിയുന്ന ആളാരാ? നമ്മുടെ ഖുർആൻ. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, എല്ലാ കച്ചവടക്കാരും ഇന്ന് അവർ ചെയ്ത കച്ചവടത്തിന്റെ പിന്നാലെ ഓടും. എല്ലാ കച്ചവടക്കാരും ഒന്ന് ഓല സാധനം ചരക്ക് നോക്കി ഇങ്ങനെ ഓടുകയാണ്. നീ ചെയ്ത കച്ചവടം ഖുർആനിന്റെ കച്ചവടമായിരുന്നു, അതുകൊണ്ട് എല്ലാ കച്ചവടത്തിന്റെ പിന്നിലും നിനക്കോടാം. അല്ലാത്ത സംഭവമല്ലേ. എന്നിട്ട് ഫയുഅ്തൽ മുൽക്കു ബിയമീനിഹി വൽ ഖുൽദു ബിശിമാലിഹി, അവന്റെ വലത് കൈയിൽ അധികാരവും ഇടത് കൈയിൽ ഖുൽദ് അഥവാ ശാശ്വതമായി ജീവിക്കാനുള്ള അവകാശവും നൽകുന്നു ഖുർആന്റെ ആൾക്കെ. എന്നിട്ടോ വയൂദഉ അലാ റൈസിഹി താജുൽ വഖാർ, ഇവൻ ഖുർആനിന്റെ ആളായിരുന്നു എന്ന് അറിയിക്കാൻ ഇതാ അവന്റെ തലയിൽ ഒരു വലിയ കിരീടം കൊണ്ടുവന്നു വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പോണ രംഗങ്ങൾ ആലോചിച്ച് നോക്കി, ഖബറിന്ന് നമ്മൾ പോവുക, എങ്ങനെ ഖുർആന്റെ ആളാണെങ്കിൽ നമ്മൾ പോവുക, വലത് കൈയിൽ മുൽക്കുണ്ട് അധികാരം, ഇടത് കൈയിൽ ഖുൽദുണ്ട് അഥവാ ശാശ്വതമായി ജീവിക്കാനുള്ള അവകാശം, തലയിലോ ഒരു കിരീടം, താജുൽ വഖാർ ഗാംഭീര്യത്തിന്റെ ഒരു കിരീടം. ഇങ്ങനെ ചെന്നാൽ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയും, ആ ഇതാരാ, ഇത് ഖുർആന്റെ ആളാ. സുബ്ഹാനല്ലാഹ്. നമുക്കൊന്നും വേണ്ട, നമ്മളെ തലയിൽ വേറെ കുറെ കിരീടാ. നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ പലതരം ഷീൽഡും പല കിരീടങ്ങളൊക്കെ വെച്ച് കൊടുത്തല്ലോ, അല്ലെങ്കിൽ വെപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചു. എന്തൊക്കെ തരം മത്സരം നിങ്ങൾ ആലോചിച്ച് നോക്കി, പരിശീലിപ്പിക്കണം. എന്തിന്? മത്സരത്തിന് വേണ്ടി അല്ലേ. മ്യൂസിക് ഒരു ഭാഗത്ത്, ഡാൻസ് വേറൊരു ഭാഗത്ത്, ഈ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം വേറൊരു ഭാഗത്ത്, എന്നിട്ട് ഇങ്ങനെ പരിശീലിപ്പിച്ചിട്ട് സകല മത്സരങ്ങളിലും എൻ്റെ കുട്ടി ഒന്നാമതെത്തണം. എന്നിട്ട് പത്രങ്ങളിൽ ഇങ്ങനെ ചിത്രം വരണം, ഐ ഷീൽഡ് വാങ്ങുന്ന ചിത്രം അല്ലേ, മിനിസ്റ്റർ എടുത്തുന്ന അത് വാങ്ങുന്ന ചിത്രം, സന്തോഷമായി. എന്നാൽ സഹോദരന്മാരെ കേട്ടോ, മുസ്ലിമനുണ്ടാകേണ്ട ചിത്രം ഇനി ബാക്കി ഭാഗമാണ്. വല്ലാതെ വിശ്വാസികളെ, ഉപ്പമാരെ ഉമ്മമാരെ, നമുക്ക് സന്തോഷം നൽകേണ്ടത്, വയുക്സാ വാലിദാഹു ഹുല്ലതൈനി ലാ യഖൂമു ലഹുമാ അഹ്ലു ദുനിയാ. വയുക്സാ വാലിദാഹു, ഈ കുട്ടിയുണ്ടല്ലോ, ഈ ഖുർആൻ പഠിച്ച ആളുണ്ടല്ലോ, അയാളുടെ രക്ഷിതാക്കൾ കഥാ, മാതാപിതാക്കൾ കഥാ, ഉപ്പക്കും ഉമ്മക്കും അതാ, ഒരു പ്രത്യേകമായ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നു. ലാ യഖൂമു ലഹുമാ അഹ്ലു ദുനിയാ, ദുനിയാവിൽ കാണാത്ത ഒരു പ്രത്യേക വസ്ത്രം. പഠിപ്പിച്ച വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളൂ, എന്താ പഠിപ്പിക്കേണ്ടത്? ഖുർആൻ പഠിപ്പിക്കാൻ അയച്ചാൽ മാതാപിതാക്കൾക്ക്, ഈ ഖുർആൻ പഠിച്ചവന്റെ രൂപങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ വരണേ, ഇനിയോ അവന്റെ മാതാപിതാക്കൾക്ക്, യുക്സാ വാലിദാഹു ഹുല്ലതൈനി ലാ യഖൂമു ലഹുമാ അഹ്ലു ദുനിയാ, ദുനിയാവിൽ കാണാത്ത ഒരു പ്രത്യേകമായ വസ്ത്രം അവരെ ധരിപ്പിക്കുന്നു. ഫയഖൂലാൻ, അപ്പൊ ഈ ഉമ്മയും ഉപ്പയും ചോദിക്കുന്നു, ബിമ കുസീനാ ഹാദാ, അല്ല എന്തേ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക വസ്ത്രം ഇപ്പൊ ഞങ്ങളെടുത്ത് കൊണ്ടുവന്നിട്ട്. ആർക്കും വസ്ത്രമില്ലാത്ത സമയത്തേ എല്ലാവരും നഗ്നരല്ലേ അവിടെ, അപ്പൊ ഒരു പ്രത്യേകമായ വസ്ത്രം, എന്താ അങ്ങനെ ഒരു വസ്ത്രം എന്ന് ചോദിക്കുന്നു. ചോദിക്കുക, നമ്മളൊക്കെ ചോദിക്കും, എന്താ? ഫയുഖാലു ലഹുമാ, അപ്പോൾ അവരോട് പറയുന്നു, ബി അഖ്ദി വലദികുമാ അൽ ഖുർആൻ, ബി അഖ്ദി വലദികുമാ അൽ ഖുർആൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും കുട്ടികൾ ഖുർആൻ പഠിച്ചിരുന്നല്ലോ, ആ ഖുർആൻ പഠിച്ചതിന് പകരം നിങ്ങളെ ധരിപ്പിക്കുന്ന വസ്ത്രമാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി ആ ഖുർആന്റെ പ്രത്യേകത, ആ ഖുർആന്റെ പ്രത്യേകത ആലോചിച്ച് നോക്കൂ.
ثم يقال എന്നിട്ട് ഈ കുട്ടിയോട് പറയും ഇഖ്റ വസ്അദ് ഫീ ദർജിൽ ജന്നതി വഗർഫിഹാ കേറിക്കോ ഓദിക്കോ കേറിക്കോ സ്വർഗ്ഗത്തിന്റെ ദർജുകളിലൂടെ ഗ്രേഡിലൂടെ പടിപടിയായി നീ കേറി പോയിക്കോ ഫഹുവ ഫിദ്ദുനിയാ സഹോദരന്മാരെ ഇത് ഗൗരവമുള്ള വിഷയമാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ് ഈ രൂപത്തിൽ ഖുർആൻ പഠിപ്പിക്കണം മക്കളെ ഖുർആൻ്റെ ആളാകണം ഖുർആൻ പഠിപ്പിക്കണം നാലും അഞ്ചും ആറും വയസ്സ് മുതൽ നമ്മൾ തുടങ്ങണം കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുക സമയമല്ല എന്ന് പറയരുത് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുക അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക ഇത്രയും ഗുണം അതിനുണ്ട് ഭൗതികമായ ഗുണമുണ്ട് പാരത്രികമായി ഇത്രയും വലിയ ഗുണമുണ്ട് അങ്ങനെയുള്ള നല്ല മക്കളെ ഉണ്ടാക്കുക അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ പിന്നെ ചെയ്യേണ്ട സംഗതി നമ്മുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ഒരുപാട് ചിന്തകളും പ്രസ്ഥാനങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരുന്നു വിശ്വാസത്തെ വ്യതിചലിപ്പിക്കാനല്ലേ കണ്ടില്ലേ പല പുതുമയോടുകൂടിയാണ് വരിക ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് നല്ല ബോധം നൽകണം കൃത്യച്ചാണ് പറഞ്ഞു കൊടുക്കണം മോനെ നമ്മളത് നമ്മളെ ജീവി ഇന്നതാ നമ്മുടെ മാർഗം ഇന്നതാ നമ്മുടെ മനസ്സ് ഇന്നതാണ് പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കുന്ന വേണം ഏ അത് അവനെ തീരുമാനിച്ചോട്ടെ ഏത് തീരുമാനിച്ചോട്ടെ ആലോചിക്ക് അവൻ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്ന് രക്ഷിതാവ് തീരുമാനിച്ചു ഏത് ഇവൻ സയൻസ് സ്ട്രീമാണോ കൊമേഴ്സ് സ്ട്രീമാണോ എന്നൊക്കെ എന്തായി രക്ഷിതാവ് തീരുമാനിച്ചു അവിടെ അവൻ ഇഷ്ടമുള്ളത് തീരുമാനിച്ചോട്ടെ എന്നല്ല പറഞ്ഞ് ദീനിന്റെ അടുത്ത് എത്തിയപ്പോ എന്താ പറഞ്ഞവരോ അത് അവൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോട്ടെ അത് പോരാ ഏ അവൻ എന്തായിക്കോട്ടെ അവൻ ആ ഓരോ കൂട്ടത്തിലോ ഇവരെ കൂട്ടത്തിലോ ഒക്കെ ഏതായാലും ഒക്കെ ഒന്നല്ലേ അല്ല ഒക്കെ ഒന്നൊന്നുമല്ല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ സിറാത്തുൽ മുസ്തഖീം എന്റെ മോന് കിട്ടണം എന്റെ മോന് കിട്ടണമെങ്കിൽ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം ആരെ കൂടെ കൂടിയാലാണ് സിറാത്തുൽ മുസ്തഖീം ഏത് ഗ്രൂപ്പിൽ ചേർന്നാലാണ് സിറാത്തുൽ മുസ്തഖീം ലഭിക്കുക ഏത് വിഭാഗത്തിന്റെ കൂടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം വേണം അത് മോൻ തീരുമാനിച്ചോട്ടെ അല്ലെങ്കിൽ മക്കൾ തീരുമാനിച്ചോട്ടെ എന്നല്ല വെക്കണ്ട് എന്റെ മറ്റതൊന്നും മക്കൾ തീരുമാനിച്ചോട്ടെ എന്ന് വെക്കാഞ്ഞിരുന്നത് എന്തുകൊണ്ടാ ഒന്നുമില്ല അത് എനിക്കാണ് കൂടുതൽ അശരി എങ്കിൽ രക്ഷിതാവേ ഉമ്മ ഉപ്പ മനസ്സിലാക്കിക്കോ നിങ്ങളാണ് ഈ കുട്ടിയേക്കാൾ ദീനിനെ കുറിച്ച് ബോധമുള്ളവർ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ ദീനിനെ നശിപ്പിക്കുന്ന പൊളിച്ചു കളയുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളും ചിന്തകളും ആദർശങ്ങളും സമൂഹത്തിൽ വല്ലാതെ പടർന്നു പന്തലിച്ചിരിക്കുന്നു അവയിലേക്കൊന്നും പോകാതെ സ്വർഗത്തിലേക്കെത്തുന്ന അഹലുൽ ജന്നത്തിൽപ്പെടുന്ന വിഭാഗമാണ് കുട്ടിയെ നിങ്ങൾ പരിശീലിപ്പിക്കണം അതിനുവേണ്ടിയുള്ള സംവിധാനം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അത് വേണം അത് മാത്രം പറ്റൂല എന്ന് പറഞ്ഞു നിൽക്കരുത് അത് ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും താബിഈകളുടെയും രീതി അതായിരുന്നു മക്കളെ അവൾ വളർത്തിയിരുന്നത് അങ്ങനെയായിരുന്നു സ്വന്തം മജ്ലിസിൽ ഉലമാക്കന്മാരുടെ സ്വന്തം മജ്ലിസിൽ അവരുടെ സദസ്സിൽ കൊണ്ടുവന്നിരുത്തി ഞങ്ങൾ പഠിക്കുന്നതൊക്കെ അവരും പഠിക്കണം എന്ന് തീരുമാനിക്കുന്നവരായിരുന്നു പണ്ട് കഴിഞ്ഞുപോയ സലഫു സാലിഹീങ്ങൾ നമ്മൾ അങ്ങനെ വേണ്ടാന്ന് തീരുമാനിക്കാൻ പറ്റുമോ അങ്ങനെ തന്നെയാണ് വേണ്ടത് ആ ഒരു രീതിയാണ് നമുക്കുണ്ടാകേണ്ടത് അതുപോലെ തന്നെ സഹോദരന്മാരെ ഇസ്ലാം മുസ്ലിമാണ് എന്ന നിലക്ക് ഇസ്ലാമിക ദഅവത്ത് ഇസ്ലാമിക പ്രബോധനം വളരെ സുപ്രധാനമായ ഒരു വിഷയം ആണ് നമുക്ക് എന്ന് വരാവുന്ന ഒരു സംസ്കാരം കുട്ടികളെ പഠിപ്പിക്കണം ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണം എൻ്റെ ബാധ്യതയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണല്ലോ ദഅവത്ത് പ്രബോധനം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എല്ലാവരുടെയും ബാധ്യതയാണ് ആർക്കാണോ ഒരാൾക്കെങ്കിലും നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും എത്തിക്കാതെ ഇരിക്കരുത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പോലും മക്കൾക്ക് പങ്കുണ്ടാകണം ഒരു സി ഡി കൊടുക്കാനോ ഒരു ബുക്ക് കൊടുത്തിട്ടോ ഒരു സഹോദരന് ഒരു സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടോ ഒരു മാറ്റമുണ്ടാക്കാൻ അങ്ങനെയുള്ള ഒരു ബർക്കത്ത് എൻ്റെ മക്കൾക്കുണ്ടാകണം എന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം ഏയ് അതൊക്കെ വലിയ ആൾക്കാർ ചെയ്തോളൂ അല്ല അത് ചെറിയ ആളുകൾക്കും അതിൽ പങ്കുണ്ട് നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജിഹാദിന് പോകാൻ വേണ്ടി